സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസമാകുന്നതിന് മുമ്പ് ഭരണാധികാരികളുടെ വകയിൽ ഒരു മനുഷ്യൻ വന്നു, നിങ്ങളുടെ ബെൽറ്റുകൾ, നിങ്ങൾ ഇന്നലെ നിങ്ങൾക്ക് ലഭിച്ച ബെൽറ്റുകൾ നിങ്ങൾ അതിൽ നിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. വലിയ സംഖ്യ കടഞ്ഞിരിക്കൂ, സുബ്ഹാനല്ലാഹ്, ധാരാളം പണം കൈയിലെത്തി. അപ്പോഴാണ് ചെറിയ പെൺകുട്ടി ഒരൊക്കെ കരച്ചിലാണ് നേരത്തെ അല്ലാഹുവിലേ തുടക്കണം വരുന്നത്, ബാപ്പ കൈമാറുന്നവനല്ലേ എന്ന് ചോദിച്ച കുട്ടി ഒരൊക്കെ കരച്ചിലാണ്. അവര് ചോദിച്ചു, കരയണം, സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? അപ്പോഴാണ് ആ കുട്ടിയുടെ പെൺകുട്ടി ഉമ്മ സഹോദരന്മാരെ,
നിങ്ങൾ ചിന്തിക്കുക, കിട്ടിയ വിവരമാണ്. ആര് നമ്മളുമായുള്ള ഇടപാട് നന്നാക്കിയോ അവരുമായുള്ള ഇടപാട് നമ്മൾ നന്നാക്കും. നമ്മളെ മേൽ തവക്കുലാക്കി നമ്മെ സമർപ്പിച്ച് കൃത്യമായി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ച് തത്വയോടെ ജീവിക്കാൻ തയ്യാറുണ്ടോ? കൊടുക്കാൻ നമ്മുണ്ട് കേട്ടോ, ദുനിയാവിലും കൊടുക്കാൻ നമ്മുണ്ട്, ആഖിറത്തിലും കൊടുക്കാൻ നമ്മുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പുറമെമാനവർക്ക് ഉറക്കിൽ തന്നെ വിവരം കിട്ടി. നിങ്ങളുടെ സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നമ്മൾ വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. വിവരം അറിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് ധാരാളം സ്തുതിച്ചു. ഹജ്ജും കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ മക്കൾ സ്വീകരിക്കാൻ ചെന്നു. ചെറിയ പിഞ്ചുകുട്ടിയില്ലേ, അഥവാ ആ മക്കളെ കൂട്ടത്തിൽ ചെറിയൊരു പെൺകുട്ടി, പാപ്പ പോകട്ടെ, പാപ്പയല്ല ഭക്ഷണം തരുന്നത്, അല്ലയാണ് പാപ്പ നമുക്ക് ഭക്ഷണം കൈമാറുന്നവരാണ് ഈ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയെ ബഹുമാനപ്പെട്ടവര് തിരിച്ചു വന്നപ്പോ കണ്ടപ്പോൾ പിടിച്ചു അണച്ചുകൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിവാറു ഖൗമിൻ കിബാറു ഖൗമിൻ ആഫരീൽ. ചില ജനങ്ങളിലുള്ള ചെറിയവർ വലിയ ജനങ്ങളാണ്. അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളിൽ ആർക്കാട് പ്രായം കൂടുതലുള്ളതെന്നല്ല, നിങ്ങളാർക്കാട് സമ്പത്ത് കൂടുതലുള്ളതെന്നല്ല, നിങ്ങളിൽ ആരാണ് വലിയവരായി കാണുന്നവരെന്നതല്ല, നിങ്ങളിൽ ആരാണ് അള്ളാഹുവിനെ അറിഞ്ഞവൻ, ആരാണ് അള്ളാഹുവിൽ വിശ്വസിച്ചവൻ, ആരാണ് അള്ളാഹുവിൽ സമർപ്പിച്ചവൻ. നിങ്ങൾ അല്ലാഹുവിനെ ശരിക്കറിയാൻ ശ്രമിക്കുക, അവന്റെ മേൽ എല്ലാം വരമേൽപ്പിക്കുക, അവന്റെ മേൽ വരമേൽപ്പിച്ചവൻ അവൻ അല്ലാഹുമതി. അവിടെ വെച്ച് വന്നപ്പോൾ പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനുള്ള മനുഷ്യർ അല്ലാഹുവിനേക്ക് വരമേൽപ്പിച്ചവരാകണം. എന്ത് പ്രശ്നം വന്നാലും അല്ലാഹ്, എന്ത് സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്.